Hello, welcome to my channel, Beena Saree Collections. In the Yan episode of Parnala, I am episode Saree at Veran. In the Saree Lala, actually Saree related itla, or episode another. Yan in the 28th or 29th episode, and there is organza Saree, cutwork and painting and cheddar, carnicharm. A corchuber and noda, the everyday cheddar and the other churchin. But Yami and show other cheddar salon. അതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം ഞാനൊരു ഹൗസ് കോട്ട് ഇപ്പോൾ അവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ എനിക്ക് എന്തായാലും പോകണം. പിന്നെ എൻ്റെ ഒരു നാത്തുവിൻ്റെ സാരി അവിടെ തയ്ക്കാനും കൊടുക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് അതും കൂടെ ഒന്ന് പിടിച്ച് ഒരു എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവരുടെ അഡ്രസ്സൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ വേണ്ടവർക്ക് പോയി അത് അവിടെ കട്ട് വർക്കൊക്കെ ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാത്തുവിനെ ഒരു സാരി വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോവാന്ന്. ആ സാരി ഞാൻ പ്ലെയിൻ റോ സിൽക്ക് മുറിച്ച് മേടിച്ചതാണ്. അത് എൻ്റെ നാത്തുവിൻ്റെ നാത്തുവിനാണ് ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് അവിടെ കൊടുക്കാൻ വേണ്ടി. കാരണം എൻ്റെ നാത്തു എന്ന് പറയുന്നത് യു എസിലാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് കൊടുത്തയക്കാൻ വേണ്ടിയാണ് നാത്തുവിൻ്റെ സിസ്റ്ററിൽ എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച തുണി ഒന്ന് കാണിക്കാം. റോ സിൽക്കാണിത്. ഈ നേവി ബ്ലൂ കളർ പുള്ളിക്കാരി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വാങ്ങിയിരിക്കുന്നത്. ഞാനിതിൻ്റെ ബ്ലൗസ് പീസ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇതാണ് ബ്ലൗസ് പീസ്. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ നാത്തൂൻ എന്നെ യു എസ് സിന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു ഏത് മെറ്റീരിയൽ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഓർഗൻസ അല്ലെങ്കിൽ ടെസ സിൽക്ക് അല്ലെങ്കിൽ റോ സിൽക്ക്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു റോ സിൽക്ക് എന്നാൽ നന്നായിരിക്കും. കാരണം ടെസ സിൽക്ക് ഇപ്പോൾ കിട്ടുന്നത് പണ്ടത്തെ അത്ര ക്വാളിറ്റി തിക്നെസ് കിട്ടുന്നില്ല ഞാൻ നോക്കിയിട്ട്. അപ്പം ഇത് ഈ റോ സിൽക്ക് 750 പെർ മീറ്റർ ആണ്. ടസറും സെയിം തന്നെയാണ്, 750 പെർ മീറ്ററും പിന്നെ 1000 ഒക്കെ ഉണ്ട്. എന്നാലും പണ്ടത്തെ ആ ക്വാളിറ്റി ഇപ്പോൾ വരുന്നില്ല എന്നാണ് ഞാൻ ഈ തയ്ക്കുന്നവരുടെ ഭാഗത്തുനിന്നും അറിഞ്ഞത്. അപ്പോൾ ഈ റോ സിൽക്കിൻ്റെ റോ സിൽക്ക് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ചിലത് ഭയങ്കര നമ്മുടെ എന്താ പുതപ്പ് പോലെ കട്ടിയുള്ളത്, അത് പക്ഷേ അതെടുക്കാതിരിക്കുക നല്ലത്. ഇതിപ്പോൾ അത്യാവശ്യം കറക്റ്റാണ് ഇതിൻ്റെ ആ എന്താ പറയുക മെറ്റീരിയലിൻ്റെ ആ ഒരു തിക്നെസ്. എൻ്റെ മോള് തന്നെ തയ്ച്ചിട്ടുണ്ട് ഒരു കട്ട് വർക്ക്, അത് വിമലാലയത്തിലെ ചെയ്തത്. അത് ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ട്രിപ്പിൾ തിക്നെസ് ഉണ്ട്. സാരിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്, പക്ഷേ അത് ആ കട്ടി കൂടുമ്പോൾ നമുക്കൊരു അത്രയും ഒരുപാട് കട്ടിയായ ഒരു കംഫർട്ടബിൾ അല്ലല്ലോ അത് ക്യാരി ചെയ്യുമ്പോൾ. പക്ഷേ ഇത് കറക്റ്റ് കട്ടിയാണ് കേട്ടോ. മോളുടെ ആ സാരി ഞാനൊരു എപ്പിസോഡിൽ കാണിക്കാം. ഈ സാരി വാങ്ങാനായിട്ട് അവർ ഷീമാർട്ടിൽ പോയി. അവിടെയും റോ സിൽക്ക് ഭയങ്കര കട്ടിയുള്ള അതോ കളർ കട്ടിയുള്ളതായിരുന്നു, കളറില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു പാർത്താസ് നോക്ക്, പാർത്താസിലും പോയി അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അവർ പാർത്താസുകാർ പറഞ്ഞു പോത്തീസിൽ കുറച്ച് മെറ്റീരിയൽസ് നല്ല ഉണ്ടെന്ന്. പോത്തീസിൽ പോയിട്ട് അവിടെ നിന്നാണ് ഇത് വാങ്ങിയത്. പെർ മീറ്റർ 750. പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു എൻ്റെ അന്ന് ആ സാരി ഇതുപോലെ തന്നെ നമുക്ക് കട്ട് വർക്കും പെയിൻറ്റിങ്ങും മിക്സ് ചെയ്തിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് പറ്റിയൊരു ഞാൻ എൻ്റെ ഒരു ചോയ്സ് കളർ വിചാരിച്ചൊരു ബേബി പിങ്ക് ഗ്രീൻ ആൻഡ് ഗോൾഡൻ ആണ്. പക്ഷെ പുള്ളിക്കാരി സജസ്റ്റ് ചെയ്ത് അതായത് മീൻസ് ഈ വർക്ക് ചെയ്യുന്ന കനകാംബര കളർ അതും നന്നായിരിക്കും. അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് ഒന്നും കൂടെ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഏതാണെന്ന് തീരുമാനിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറ്റുവാണെങ്കിൽ നാത്തുവിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് അങ്ങനെ ഡിസൈഡ് ചെയ്യാന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണും. അപ്പം ഞാൻ ഇവിടെ കട്ട് വർക്ക് ചെയ്യുന്ന ജീനയുടെ വീട്ടിലെത്തി. ജീനയുടെ വീടാണിത്. ഇനി നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പം ഞാൻ കട്ട് വർക്ക് ചെയ്ത ഓറഞ്ച് കട്ട് വർക്ക് അല്ലേ, അതിൻ്റെ ഓണർ ജീനയാണിത്. ജീനേനെ പലർക്കും അറിയാമെന്ന് എനിക്കറിയാം. കാരണം ജീന ഓൺ കേരള വലിയ വലിയ സെയിലിനൊക്കെ എപ്പോഴും പോണ ആളാണ്. അതെ, കൊച്ചിൻ, തൃശ്ശൂർ, കാലിക്കറ്റ്, കോട്ടയം, ട്രിവാൻഡ്രം അല്ലേ, ഇത്രയും സ്ഥലത്ത് പോണ. അപ്പോൾ പലർക്കും അറിയാം. എന്നാലും പലരും എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ ഇതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ്. ഇതാണ് ജീനയുടെ ഓഫീസ്. ഇവിടെ ഒരുപാട് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ളതേ കുർത്തികളൊക്കെ ഇങ്ങനെ തയ്ച്ച് ഇട്ടേക്കുന്നതാണ്. ഒക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ എത്രയാ പ്രൈസ്? 1750 ആണ് ഈ ഒരു കുർത്തിയുടെ വില വിത്ത് ലൈനിങ്
ഇത് ഹാൻഡ് വർക്ക് ആണ്. ഇതിങ്ങനെ അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ തന്നെ വേറെ രണ്ട് മൂന്ന് കളേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് ഓർഡർ അനുസരിച്ച് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരും. ഇതും വളരെ നല്ലൊരു, പ്രത്യേകിച്ച് നമ്മുടെ പെൺപിള്ളേർക്കൊക്കെ പറ്റിയൊരു. ഇത് ഇത് എത്ര വില വരുന്നു? ഇത് 1000. ശരിക്കും നല്ലൊരു റെഡിമെയ്ഡ് ലുക്ക് ഉണ്ട്. ഇതിപ്പോ രണ്ട് കളറാണോ? ഇതും ജീന ഇവിടെ ചെയ്തതാന്നാണ് പറഞ്ഞത്. ഇത് ഈ ഷാഡോ വർക്ക്, ഇതില് ഈ മെറ്റീരിയൽ, ഇത് ഷിഫോണോ? ഷിഫോണില് ഇങ്ങനെ ചെയ്തേക്കുന്നതാണ്. പിന്നെ അകത്ത് നമ്മൾ സ്ലിപ്പ് ഇടണം. ലൈനിങ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്രൈസ് എത്രയാ? 1750. ബാക്കിലും ഇവിടെയും വർക്ക് ഉണ്ട്. ജീനേനെ കൂടെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ടോപ്പ് ഇങ്ങനെ തയ്ച്ചിട്ടിരിക്കുന്നതാണ്. ഇതിന്റെ പ്രൈസ് 1000. നന്നായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കാരിയുടെ മെഷീൻ വർക്കാണിത്. ഇത് കട്ട് വർക്കിന്റെ ടോപ്പാണ്. ഇതിന്റെ വില 1250. ഇത് വേറൊരു ടൈപ്പ് ടോപ്പ്. ഈ ഫ്ലവറിന് എന്തൊരു പേരില്ലേ? സ്പൈഡർ വർക്ക്. ഓ, വേറൊരു നല്ലൊരു ഗ്രേ കളർ ടോപ്പ്. ഇതും ഇങ്ങനെ അവര് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ പ്രൈസ് 1850. ഇത് മെറ്റീരിയൽ എന്താ? മെറ്റീരിയല് സെമി സിൽക്ക് എന്നാ പറഞ്ഞത്. മെറ്റീസ് കാണിക്കാം. എല്ലാം എടുക്കണ്ട, രണ്ടും. പിന്നെ ഇങ്ങനെ ഒരെണ്ണം മാത്രം നമുക്ക് നികത്തിയാൽ മതി. ഇത് ഇതേ കട്ട് വർക്ക് ചെയ്ത് സ്ലീവ്ലെസ് ആയിട്ട് തയ്ച്ചേക്കുന്ന നൈറ്റി. ഇതിന്റെ പ്രൈസ് 750 to 950 റേഞ്ചിലാണ്. അത് നമ്മൾ വർക്ക് കൂടുന്നതിനനുസരിച്ച് അതിലൊരു ചെറിയ വേരിയേഷൻസ് വരും. പിന്നെ നല്ല പ്യുവർ വൈറ്റിൽ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തത്. അതിൽ തന്നെ പിങ്ക്. ഇതെല്ലാം 750 ആ റേഞ്ച്. ഇതൊക്കെ നല്ല മൂവിംഗ് എന്നാണ്, മൂവിംഗ് ഉള്ള ഇതാണെന്നാണ് ജീന പറയുന്നത്. വേറൊരു കളറ്. ഇനി നമുക്ക് കട്ട് വർക്ക് ചെയ്ത മൂന്നാല് സാരികൾ ഇവിടെ ഉള്ളത് കാണിക്കാം. ബാക്കിയെല്ലാം ഓർഡേഴ്സ് ഒക്കെ പെട്ടെന്ന് അവര് മേടിച്ചോണ്ട് പോകും. ഇത് ഒരു ക്രേപ്പ് ജോർജറ്റ് ആണ്. ഇതില് പിസ്ത ഗ്രീൻ നമ്മള് സാരിയിൽ ഇട്ടിരിക്കുന്നത് ബേബി പിങ്കിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ്. പിന്നെ ഫുൾ ബോർഡേഴ്സ് വരുന്നുണ്ട്. ഒരു 3 bunches അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതാണ്ട് റേറ്റ് വരുന്നത് 5500 ആ ഒരു റേഞ്ചിനാണ്. ഇതിപ്പോ പല്ലുവിലാണ് ഈ കോർണർ. പിന്നെ ചെസ്റ്റ് പോർഷനിലുണ്ട്. പിന്നെ ഫുൾ അങ്ങനെയാണ്. ചെറിയൊരു സിമ്പിൾ വർക്ക്. ഫുൾ ബോർഡേഴ്സ്, ഫുൾ ബോർഡർ വരുന്നത്. അത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്ക് ആണ്. പിന്നെ ചെസ്റ്റ് പോർഷനില് ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ഈ പ്രൈസ് കേൾക്കുമ്പോൾ ആരും ഞെട്ടരുത്. ഹാൻഡ് വർക്കിന് ഇത്രയൊക്കെ ആവുന്ന എല്ലാവർക്കും അറിയാലോ. അല്ല, ചിലവർ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇതും സാരിയല്ല. ഇത് നമ്മുടെ കോട്ടയില് സിമ്പിൾ ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്ക് ഒരു ആപ്ലിക് ട്വൈൻ വർക്ക് ആണിത്. ഇത് സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെ ഉള്ളതാണ്. ഈ ഒരു മോട്ടിഫിന് 150 ആണ് വരുന്നത്. പിന്നെ കട്ട് വർക്ക് ഒക്കെ എപ്പോഴും പെർ മീറ്റർ ആണ് കേട്ടോ ചാർജ് വരുന്നത്. ഈ ഒരു ഇത് ബേബി പിങ്ക് കളർ അല്ലേ? അല്ല, ബേബി പിങ്കിനെ കുറച്ചും കൂടെ. അപ്പൊ അതിൽ ഇത് ഇത് എത്ര ഇഞ്ചാണ് ഈ ാണ് അപ്പൊ ഇവരെപ്പോഴും ചാർജ് ചെയ്യുന്നത് ബോർഡർ. ഹലോ, സോറി, ഇത്ര ഇഞ്ച് പെർ മീറ്റർ ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ 2 inches ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തെടുക്കാൻ 500 per meter. എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതൊരെണ്ണം വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ജീന പറയുന്നത് വരെ ഇത് വളരെ ചീപ്പറുമാണ് അല്ലെ? മെറ്റീരിയൽ നല്ലതാണ്. അത്യാവശ്യം ചെറിയ സ്റ്റിഫ്നെസ്സും ഉണ്ട്.
എന്നാ നല്ല നന്നായിട്ട് കിടക്കുകയും ചെയ്യും. ഇത് എത്രയാണ് ഇപ്പൊ പെർ മീറ്റർ വരുന്നത്? കംപ്ലൈന്റ് ഇല്ലാന്ന് പറയുന്നത് ആണ് പെർ മീറ്റർ വരുന്നത്. നല്ല കളറ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ മെറ്റീരിയല്. ഇതിന്റെ പേര് ക്രിസ്പി ജോർജറ്റ് എന്നാ പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ള കളറ്, അതിലൊരു വലിയ മാങ്ങ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ റേറ്റ്? സാരിയുടെ റേറ്റ് 3500 വരുന്നുണ്ട്. ടോട്ടൽ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇതിലൊരു 8 പഞ്ച് വരുന്നുണ്ട്. ഒരു മാംഗോനാണ് 450 വരുന്നത്. പിന്നെ ഇതിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടും. ആ മാംഗോ ഡിസൈന്റെ വേറൊരു വലിയ ഡിസൈൻ. ഇത് ഇതും ദുപ്പട്ടയല്ലേ? ഇതിനെത്ര പറഞ്ഞത്? ഇതിപ്പോ ഒരു പഞ്ചിന് 750 വരും. ഈ ഒരു വലിയൊരു മാങ്ങ ഡിസൈന് 750. ആവശ്യാനുസരിച്ച് ആവശ്യാനുസരിച്ച് വലിപ്പം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതനുസരിച്ച് നമ്മുടെ കോസ്റ്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതിനേക്കാളും നല്ല മെറ്റീരിയലാണോ? കൂടിയ ടൈപ്പാണ് ഓർഗൻസ. ഇതിനപ്പോ ഇത് ഈ ദുപ്പട്ട എന്ത് വില വരും? ഇത് 2750 വരും. കാരണം ഇങ്ങനത്തെ രണ്ട് മാംഗോ തന്നെ ഇതിന്റെ രണ്ട് അറ്റങ്ങളിലും വരുന്നുണ്ട്. പിന്നെ നല്ല കുറച്ചും കൂടെ നേരത്തെ ഞാൻ പെയിന്റിങ് കാണിച്ച ഓർഗൻസയിലും കുറച്ചും കൂടെ കണ്ട ട്രാൻസ്പാരന്റ് അല്ല, നല്ല ഓർഗൻസയാണ്. ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഇങ്ങനെ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലീഫ് എന്തോ ലീഫ് മോട്ടിഫാണ്. ഇതിന് എത്ര വരുന്നത്? ഇതിന് 1250 വരുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ക്ലോത്ത് റേറ്റ് കുറവാ, വർക്കിന്റെ റേറ്റ് ആണ് നമുക്ക് വരുന്നത്. ഇത് കോട്ടയാണല്ലോ, കോട്ട ഒരു മെറ്റീരിയൽ. ഇതിപ്പോ ഒരു ഇഞ്ച് ഇത്രയും ചെയ്യുന്നതിന് 180 പെർ മീറ്റർ ആ വരുന്നത്. ഈ സിമ്പിൾ ആയിട്ടുള്ള, അപ്പൊ നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള സാരിയിലും വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പൊ കോസ്റ്റ് കുറയ്ക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതും ഓർഗൻസയിലൊരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ബ്ലൂ ആണ്. ഇതും ദുപ്പട്ടാസാണ്. അപ്പൊ നമുക്ക് ഈ ഇങ്ങനത്തെ ദുപ്പട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പാർട്ടി വെയറിന് ഉപയോഗിക്കാം. നല്ല സിൽക്കിന്റെ ഒരു സൽവാർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആ ഇത് നല്ല രസമുണ്ട്. ഇത് നല്ലൊരു പിങ്ക്. ഓ, ഇതിന്റെ ഇതിന്റെ വർക്ക് ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ടല്ലോ, കാണുമ്പോ തന്നെ ആ ഒരു ആ പിങ്ക് വന്നതുകൊണ്ടാണോ? ആ നല്ല ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ ഈ കളറൊരു സൽവാർ എടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഈ ഒരു ദുപ്പട്ടയും ഇട്ട് കഴിഞ്ഞാൽ, ഇതൊരു ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ. ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇത് മോർഗൻസ് ആണ്. ഇത് നല്ലൊരു പിസ്ത ഗ്രീൻ ഓർഗൻസ തന്നെ, സോഫ്റ്റ് ഓർഗൻസ. പിന്നെ അത്ര തിക് മെറ്റീരിയൽ അല്ല, റേറ്റും അതുകൊണ്ട് കുറവാണ്. ഏത്? അപ്പൊ ഈ ഇത് ഇത് മൊത്തം എത്ര എത്ര മോട്ടീവ്സ് ഉണ്ട്? 16-18 മോട്ടീവ് ഉണ്ട് ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആവശ്യമുള്ളവർക്ക് ഇതിങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പൊ ഇത് എത്ര? ഇത് മൊത്തം ഇതിന്റെ വില മൊത്തം 1250. മെറ്റീരിയലും നേരത്തെ കാണിച്ചതിന്റെ അത്രയും നല്ലതല്ല, അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കുറവ്. ഇത് മാത്രല്ല, ഇവിടെ കുറച്ച് കുട്ടികൾക്ക് പറ്റിയ കുട്ടി ഉടുപ്പുകളും, അതായത് ഏകദേശം ഏത് പ്രായം തൊട്ട്? 0 to 12 years വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ കട്ട് വർക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഉടുപ്പുകളുണ്ട്. അതും നല്ല ശീലമാണ് എല്ലാം കാണാൻ. ഇത് ഇതിങ്ങനെ കട്ട് വർക്ക് ചെയ്ത ഈ ഉടുപ്പിനൊക്കെ 850 ആണ് ഇതിന്റെ വില പറഞ്ഞത്. ഇനി വേറൊരു നല്ല ഓർഗൻസയില് 1000 റുപ്പീസ് ആണ് ഈ നല്ല ബേബി പിങ്ക് പിള്ളേരുടെ കളർ. ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്.
കോട്ടന്റെ കാണിച്ചു. ഇത് എത്ര വില? 1000 ആ ഒരു റേഞ്ച്. 1000 ആ ഒരു റേഞ്ചില് നല്ലൊരു ഉടുപ്പാണ് ഇത്. നമ്മുടെ ഹക്കോബ മെറ്റീരിയലില് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കോളറും ആ രണ്ട് ഫ്ലവറും. ഇതിന് പ്രൈസ് 750 പറഞ്ഞു. ക്രിസ്മസ് തീം അല്ലേ? ഇത് നമ്മുടെ ക്രിസ്മസ് തീമാണ്. ഇതൊക്കെ ഇവിടെ റെഡിമെയ്ഡ് സെയിലിൽ വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ റെഡി ടു ഓർഡർ ഉണ്ട്. പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ച് സൈസ് പല സൈസിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കോട്ടൺ ഫ്രോക്സ് ആണ് ഡെയിലി വെയറിന് ബെസ്റ്റ്. ഇതിന്റെ ഒക്കെ പ്രൈസ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം ഒരു 550 to 1000 ആ ഒരു റേഞ്ചിലാണ്. ഈ വലുതിന് എത്ര വില വരും? അതിന് 850. 650 ആ ഒരു റേഞ്ച്. നമുക്ക് സൽവാറിന്റെ ബോട്ടംസും ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് സെയിലുണ്ട്. താഴെ ഈ ഹക്കോബ ഡിസൈൻ വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞ 550 to 750. താഴെയുള്ള ക്ലോത്തിന്റെ വേരിയേഷൻ അനുസരിച്ചിരിക്കും. 550 to 750 ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇതിന്റെ പല പല കളേഴ്സ്, ക്രീം പിന്നെ ബ്ലാക്കും ക്രീമും ഇപ്പോൾ ഉള്ളു. പിന്നെ നമ്മൾ പറയുന്ന കളറിൽ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് ഇവിടെ ഒരു 8-seater ഡൈനിങ് ടേബിളിന്റെ ഡൈനിങ് ക്ലോത്ത് ആണിത്. ഇത് ഇതിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് ഇത് കണ്ടോ, ഭയങ്കര നല്ല പെയിന്റ് ചെയ്ത പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ ഇത് ക്രോസ് സ്റ്റിച്ചാണെന്നാണ് ഞാനൊന്നും കൂടെ ഇതിനടുത്ത് ചോദിച്ചിട്ട് കറക്റ്റ് പറയാം. ഞാൻ നിവർത്താത്തത്, ഇത് ഒത്തിരി സ്പേസ് വേണം. അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ അരികത്ത് നമ്മുടെ ഇങ്ങനെ ഇതും ഇങ്ങനെ വർക്ക് ചെയ്ത് പിടിപ്പിച്ചേക്കുന്ന, അതോ ലേസാണോ? അത് ഞാൻ ചോദിച്ചിട്ട് പറയട്ടെ. ഈ ക്രോസ് സ്റ്റിച്ച് കണ്ട പെട്ടെന്ന് നമ്മളൊരു പെയിൻറ് ചെയ്തേക്കുന്ന പോലെയാണ് ആ ഒരു ഫീലാണ് കിട്ടുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവർ വെച്ച് ഇതുപോലത്തെ റണ്ണറും ഉണ്ട്. ഇത്ര ഇതാണ് ഇതിൻ്റെ ലെങ്ത്. ഇത് ടേബിൾ ക്ലോത്ത് ആണ്, 8-seater ആണ്. 1750 to 2000 ആ ഒരു റേഞ്ച്. അതായത് വർക്കിന്റെ വേരിയേഷൻ അനുസരിച്ച് വരും. ചിലയില് വർക്ക് കുറവായിരിക്കും, ചിലയില് വർക്ക് കൂടുതല. ഇത് ക്രോസ് സ്റ്റിച്ച് ആണ്, മെഷീൻ ക്രോസ് സ്റ്റിച്ച് ആണ് വന്നിരിക്കുന്നത്. അത് ക്രോഷോ ലേസ് എന്ന് പറയും, ലേസ് ആണ്. ക്രോഷോ ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുക. എന്നിട്ട് അപ്പൊ ഈ റണ്ണർ ഞാൻ കാണിച്ചു, റണ്ണറിനെ റണ്ണർ 750 റേഞ്ച് വരുന്നത്. അത് ഇതുപോലെ ഫുൾ വർക്ക് വരുന്നുണ്ട്. ഇതൊരു 8-seater റണ്ണറാണ്. നൈറ്റ് തയ്ക്കാൻ കൊടുത്തിരുന്നു, അപ്പൊ അത് വാങ്ങാൻ വേണ്ടി ഞാൻ ഇതേ തയ്ച്ചു വെച്ചിട്ട്. ഇതാണ് ഞാൻ മേടിച്ച ഇത്. ഇതിന്റെ വില 750. പ്യുവർ കോട്ടണില് സിമ്പിൾ ആയിട്ട് ഈ ഒരു നെക്കിൽ ഇങ്ങനെ ഒരു സ്ലീവ്ലെസ്. ജീനോട് വലിയൊരു താങ്ക്സ് പറയാണ് ഇവിടെ വന്ന് ഇതൊക്കെ പിടിക്കുന്നത്. ജീനയുടെ വീടാണ്. പിന്നെ ജീനയ്ക്ക് ഇവിടെ ഇവിടെ വന്ന് സാധാരണ വർക്കേഴ്സ് ഇവിടെ വന്ന് തയ്ക്കലാണ് പതിവ്. പക്ഷെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അവരെല്ലാം വീട്ടില് കൊണ്ടുപോയിട്ടാണ്. അപ്പൊ ജീനയുടെ വർക്കേഴ്സ് ഒക്കെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് വീട്ടില് കൊണ്ടുപോയിട്ടാണ് തയ്ച്ച് കൊടുക്കുന്നത്. സാധാരണ ഇവിടെ ഇവിടെ ഒരു റൂം ഉണ്ടല്ലോ ഇതിനു വേണ്ടി, അവിടെ ഇരുന്ന ചെയ്യാറ്. ഇപ്പൊ അവരില്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചേനെ, അത് അവര് തയ്ക്കുന്നതൊക്കെ ഒന്ന് പിടിച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. അപ്പോ ശരി, ഇനിയെല്ലാം. അപ്പൊ ഇപ്പൊ ഈ സാരി തയ്ച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ജീന. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ.
അപ്പം ഞാൻ നാത്തുവിൻ്റെ സാരി വർക്ക് ചെയ്തത് അങ്ങനെ ഞാൻ കണ്ടില്ല, അത് നേരെ യു എസിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു എനിക്കതിൻ്റെ ഒരു സ്റ്റിൽ ആൻഡ് വീഡിയോ ഒന്ന് രണ്ട് ക്ലിപ്പ് അയച്ചു തരണം എനിക്ക് ഈ എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അയച്ചു തന്ന ക്ലിപ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കണത്. പിന്നെ ഒരു കാര്യം, സാരിയിൽ ജീന പറഞ്ഞത് പെയിൻറ്റ് ചെയ്യാൻ നേരം ഇത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണല്ലോ, അപ്പോൾ അതിനകത്തോട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ഭയങ്കരമായിട്ട് വലിച്ച് ആ കളറായതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം കുറച്ച് കൂടുതൽ സാധാരണ സാരിക്ക് ലൈറ്റ് ഷെയ്ഡിലൊക്കെ ചെയ്യുന്ന പെയിൻറ്റിങ്ങിനേക്കാളും കുറച്ച് കൂടുതൽ പെയിൻറ്റിൻ്റെ യൂസ് വന്നു എന്നാണ് ജീന പറഞ്ഞത്. പിന്നെ ഒരു കാര്യമുള്ളത്, പുള്ളിക്കാരി ആദ്യമായിട്ടാണ് റോസ് സിൽക്കിൽ പെയിൻറ്റ് ചെയ്യണത്. കട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റോസ് സിൽക്കുമ്പ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെയിൻറ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ ആയതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ആ ലീഫിന് ഞാൻ വിചാരിച്ച കളറല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ലീഫിലൊക്കെ ആ ഒരു കളർ വന്നത് അതുകൊണ്ടാണ്, കാരണം പിന്നെയും പിന്നെയും ചെയ്തിട്ടാണ് അത്രയും കളർ ആ ഡാർക്ക് ഷെയ്ഡിൽ വരുത്തിയത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സാരി, ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എൻ്റെ നാത്തുവിൻ്റെ ഈ സാരിയാണല്ലോ മെയിനായിട്ട് ഞാൻ കാണിച്ചേക്കുന്നത്. ഇന്ന് തമ്പനിയിലുള്ളത് എൻ്റെ നാത്തുൻ തങ്കമ്മ പോലോസാണ്, പുള്ളിക്കാരുടെ സാരിയാണല്ലോ ഞാൻ കാണിച്ചത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓറഞ്ച് കളക്ഷൻസ് ജീനയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ ബൈ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കേ.